Hello friends, welcome back to my channel. Njan innu ivide vannirikkunnathu ningalude munpil oru loka scam. Scam ennu vachcha ethom valiya scam njan kandathil vachcha ethom valiya scam ennu thanne parayam. Athu ningalkku onnu paranju tharan vendiyana. ഒരുപാട് ക്ഷീരകർഷകര് പാല് കൊണ്ടുവന്ന് മിൽമ അതായത് മിൽമ കേന്ദ്രങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്നവരാണെന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് പേരോളം ഉണ്ട്. പത്ത് പതിനഞ്ചല്ല, 20 എത്രയോളം പേരുണ്ട്? എത്ര പേരോ ആവോ, ഒന്നോ രണ്ടോ എത്ര പേരോ ആവട്ടെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സ്കാം തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളാരും അത്ര ഇപ്പോൾ ഒരുപാട് പേര് സാധാരണക്കാരെ, അവർക്ക് അത്ര അറിവില്ല എന്നിട്ടോ എന്താ അവരെ അറിയാഞ്ഞിട്ടാണോ എന്താന്ന് എനിക്കറിയത്തില്ല. അവരെ ആ ക്ഷീരകർഷകരെ നല്ല രീതിക്ക് പറ്റിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ജോലിക്കാരെന്ന നിലയിൽ അവിടെ ഇരിക്കുന്നവർ, അതിൻ്റെ സ്ഥാപനത്തിനടുത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സും ഒക്കെ കൂടി അവരെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ പാല് കൊണ്ടുകൊടുക്കാൻ തുടങ്ങിയത്. അപ്പം ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് പാല് കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്കിപ്പം ഒരു റെസീപ്റ്റ് തരണം, കാര്യങ്ങളൊക്കെ തരണം. റെസീപ്റ്റ് നിങ്ങൾക്കൊരു പ്രിന്റഡ് റെസീപ്റ്റ്, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ചോദിച്ച് തന്നെ വാങ്ങാം. നിങ്ങൾക്ക് പ്രിന്റഡ് റെസീപ്റ്റ് വേണം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റഡ് റെസീപ്റ്റ് തന്നെ അവിടുന്ന് തരും. പക്ഷേ ഇതിപ്പം പറഞ്ഞാൽ പറഞ്ഞിട്ട് പോലും നമ്മളോട് പറഞ്ഞ് ആദ്യം പറഞ്ഞ് പ്രിന്റർ വർക്കിംഗ് അല്ല, അവിടുത്തെ പ്രിന്റിങ് വർക്കിംഗ് അല്ല, അതുകൊണ്ട് നമുക്ക് തരാം, അതുകൊണ്ടോ ഇല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. എന്നോട് ആദ്യം പറഞ്ഞു പ്രിന്റർ ഇല്ല, അതിപ്പോൾ ശരിയാവുന്ന ആ ശരിയാവും മറ്റന്നാൾ ശരിയാവുന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് അവരെ പ്രിന്റ് ചെയ്തില്ല. അവർ പക്ഷേ അവർ വാല്യൂ എഴുതി, പക്ഷേ വാല്യൂ എഴുതി കൂട്ടി കുറച്ച് പൈസയും തന്നു. പക്ഷേ ഞാൻ ഡിസ്റ്റർ ചുമ്മാ ഇന്ന് ഇപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ പൈസ, അതാണ്ട് പൈസ കിട്ടിയിട്ടില്ല. അത് എഴുതിയിട്ടുണ്ട് 906 രൂപ. ഒമ്പതാ ഇവിടെ ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്, 9:00 to 6:00 രാവിലെ തൊട്ട് 12:00 വൈകിട്ട് വരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 906 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് നോക്കാം, അതവിടെ നിൽക്കട്ടെ. അത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സ്കാം എന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയും. അതെങ്ങനെയാണെന്നും വേണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഞാൻ ഇതിനകത്തിട്ട് വാല്യൂസ് ഞാൻ കൂട്ടിയപ്പം എനിക്ക് എങ്ങനെ പോയാലും 1078 രൂപ എനിക്ക് വരും. അപ്പൊ ഈ 900 to 1078 രൂപ എനിക്ക് കിട്ടും. ഈ വാല്യൂസ് കായവല്ല വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 1078 രൂപ 71 പൈസ വരും. പക്ഷെ ഇവര് കൂട്ടുമ്പോൾ വരുന്നില്ല, അതെന്താന്ന് എനിക്കറിയത്തില്ല. ഒന്നുകിൽ ഇവർക്ക് കൂട്ടാൻ അറിയാത്തയാണോ അതോ വെട്ടിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് പക്ഷെ ഉച്ചയ്ക്ക് ചെന്നവർക്കല്ല, ചെന്ന ഒരാൾക്ക് മാത്രം റെസിപ്റ്റ് കൊടുത്തു. ആക്കുള്ള കൊടുത്തു ഇല്ല നമുക്കറിയത്തില്ല. അത് ഞാൻ ഉച്ചയ്ക്ക് പാല് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഞാൻ ഇത് വേണേൽ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ഒന്ന് കൂട്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ കൂട്ടി എടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോക്കും. നിങ്ങൾക്ക് വലിയ എമൗണ്ടുകൾ ഇപ്പോൾ എനിക്ക് ഒരാഴ്ചയായപ്പം 906 രൂപ, എൻ്റെ 173 രൂപ പോയി ഒരാഴ്ചയാവുമ്പം. ഇതേ നിങ്ങൾ നോക്ക്, ഇവിടെ 865 ആവുമ്പോൾ 865 രൂപ നഷ്ടം വരും 5 ആഴ്ചയാകുമ്പോൾ. നിങ്ങളെന്നാലോ 865 രൂപ, നിങ്ങളുടെ പൈസ നിങ്ങളുണ്ട് വെറുതെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാനാണ് ഇവിടെ തുച്ഛമായ പാലേ എടുക്കുന്നുള്ളൂ. വലിയ രീതിയിൽ പാല് കൊടുക്കുന്നവരൊക്കെ നിങ്ങളെന്നാലോചിച്ച് നോക്കുക, അവർ അത്രയും പൈസ പോകുന്നത് അവരെന്തുമാതിരി കഷ്ടപ്പെട്ടാന്ന് നമുക്കറിയാം. അതിൻ്റെ എഫേർട്ടും കാര്യങ്ങളും എടുത്താണ് കാറ്റിൽസിനെ വളർത്തുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പം ആ സ്ഥിതിക്ക് അവരുടെ ഒരു 800 രൂപ പോയാലും അവർക്കത് വൻ നഷ്ടം തന്നെ. ഇപ്പം പിന്നെ അതിനകത്തൊരു വേറെ സ്കാം ഉണ്ട്. വേറെ കാര്യം, ഇവര് ആദ്യമേ ഞങ്ങളവിടെ മിൽമേ ചെന്നപ്പം ഇവര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളോടല്ല അവിടെ എല്ലാവരോടും പറഞ്ഞു, 100 ml പാല് വരും, അവരെന്തോ ടെസ്റ്റിന് എടുക്കും, അത് കഴിഞ്ഞിട്ട് അതങ്ങ് അവരുടെ കണക്കിൽ പോത്തേടും, നമ്മുടെ 100 ml പിന്നെ കുറയും. അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ ബുക്ക് ഒന്ന് എടുത്തു വെച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിക്കും നിങ്ങളുടെ ബുക്ക് നിങ്ങൾ ഞെട്ടും. എന്നിട്ട് ഇതിനകത്ത് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വലിയ സ്കാം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ബാക്കിയുള്ള അതിൻ്റെ ഫിക്സിങ് എന്തിനു, ഞാൻ എൻ്റെ തന്നെ കൂട്ടി കാണിക്കാം. നോക്കട്ടെ, വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് കൂട്ടാൻ നോക്കട്ടെ. ഞാൻ നിങ്ങളോട് എൻ്റെ സ്ഥലവും ഡീറ്റെയിൽസും ഒക്കെ പറയാനൊന്ന് വിട്ടുപോയി. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ ഇടക്കിടം എന്ന സ്ഥലമാണ് എനിക്ക്. പക്ഷേ കടക്കോടാണ് മിൽമ, ഞങ്ങളുടെ വീടിനടുത്തുള്ള മിൽമ കടക്കോടാണ്. അതാണ്ട് പാസ്ബുക്കും ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇവിടെ കടപ്പുണ്ട്. ഓ, ബുക്കിനകത്തുള്ള പറ്റീരിയൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങളെന്നാലും എനിക്ക് ഒരാഴ്ച കൊണ്ട് 173 രൂപ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിക്ക് കഴിവുള്ളവരാണ് അവർ പറ്റിക്കാൻ. ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പറ്റത്തുള്ള ആ ഒരു മെന്റാലിറ്റിയാണ്. പക്ഷെ ഒരു കാര്യം പറയുന്നത്, എൻ്റെ മേലോട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ആയിരം പറയുന്നത്, സുരേഷ് എന്ന് പറയുന്ന സാറ്
പുള്ളി വിളിച്ച് ഞങ്ങളെ കാര്യം പറഞ്ഞു. ഇതിനൊക്കെ സാറേ ഇതിനൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ, ഇവര് പേപ്പർ തരുന്നില്ല. പുള്ളി പറഞ്ഞു പറഞ്ഞു പേപ്പർ കൊടുക്കണം. അപ്പൊ അവരിരുന്നൊരു അവിടെ ഇരുന്ന് ചേച്ചി ഇരുന്നൊരു കരച്ചിരുന്നു. അതോ ചേച്ചി കണക്കിലെ സിംഹമാണ്, പറയാതിരിക്കാൻ വയ്യ. ഓ എന്നാ കണക്ക സിംഹം, ഞാൻ ഞെട്ടിപ്പോ. ചേച്ചിയുടെ കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് പകച്ചുപോയി മക്കളെ, പകച്ചുപോയി. 173 രൂപ എവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയ പോലും ഇല്ല. ഇതേ നോക്കി, 173 രൂപ ആവിയായി പോയോ എന്തെന്ന് എനിക്ക് അറിയാൻ വയ്യ. 1078 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 905 രൂപ എന്താ ചേച്ചി ക്ലോസും ചെയ്തണ്ട. കണക്ക് കണ്ടാക്കണ്ട. ഇതുണ്ട് ചേച്ചിയുടെ 906 രൂപ എന്ന കണക്ക് കണ്ട. എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നാലും 906 വന്ന ചേച്ചി ക്ലോസ് ചെയ്ത് കണക്ക്. പിന്നെ ഇപ്പം പേപ്പർ കൊടുത്തത് കാര്യമായി. ഇനിയും ഇതേ കണക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊന്നും അന്വേഷിച്ചു നോക്കും. ഇങ്ങനെ കാണുന്ന കാര്യങ്ങളും സ്കാം ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം, നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം അത് റീച്ച് ആക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, അതൊന്നും എനിക്കറിയണ്ട. എന്നോട് ഒരു കാര്യം കൂടെ പറയാം, നിർബന്ധമായിട്ട് നിങ്ങളിപ്പം മിൽമയെ കൊണ്ടുപോയി നിങ്ങൾ പാല് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അത് പ്രിന്റഡ് റിസൾട്ട്, നമ്മുടെ പാല് എത്ര ലിറ്റർ ഉണ്ട് എന്നുള്ള ലിറ്റർ ഉണ്ട്, അതിന്റെ കലോറി കാര്യങ്ങൾ, ലാക്ടോമീറ്റർ റീഡിംഗ് എല്ലാം അടങ്ങിയ റെസിപ്റ്റ്, അളവും എല്ലാം ചേർത്തിയ റെസിപ്റ്റ് നമുക്ക് കിട്ടും. അത് നിങ്ങൾ നിർബന്ധമായി ചോദിച്ച് തന്നെ അവരുടെ കയ്യിൽ വാങ്ങണം. ഇല്ലെങ്കിൽ ഇവിടെ അപ്പുറത്ത് പാർട്ടി കുറയുന്ന സൗണ്ട് ഉണ്ട്, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എന്തെങ്കിലും അപ്പൊ അതാണെങ്കിൽ ഈ റെസിപ്റ്റ് നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങണം, എങ്കിലേ നമുക്ക് നമ്മുടെ കറക്റ്റ് വില കിട്ടത്തുള്ളൂ. ആ റെസിപ്റ്റ് വാങ്ങിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരാഴ്ചത്തെ വാല്യൂ നമുക്ക് അത് തന്നെ വെച്ച് നമുക്ക് തന്നെ കൂട്ടിയെടുക്കാം. പക്ഷെ ഇതിനകത്ത് കണ്ടോ നിങ്ങള്, ഇതിനകത്ത് ഇവരെനിക്ക് അടിച്ച വില വിട്ട് കൂട്ടുമ്പോഴും 1082.6 എനിക്ക് കിട്ടണം. എനിക്കത് കിട്ടിയിട്ടില്ല. ഞാനിവിടെ ഇവിടെ പൈസ ഇവിടെ ഇരിപ്പുണ്ടാകുന്നുള്ള എന്ത് ചെയ്യാം, അതെ പൈസക്ക് അത് 906 കിട്ടിയിട്ടുള്ളൂ. അതാണ് നിങ്ങള് നിങ്ങൾ ഇവരെഴുതിക്കുന്ന വാല്യൂ നോക്കണ്ട. കാരണം നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത് ഈ ഫോർ എക്സാമ്പിൾ ദേ ഇത് കണ്ടോ, ഈ 4 ടെസ്റ്റ് അല്ലല്ലോ, എനിക്ക് അളവ് എത്ര, അതെ അതെ, ഈ 1 40.52 × 1.9 അപ്പം ഈ വാല്യൂ കിട്ടും. അങ്ങനെ അങ്ങനെ ഇത് ഇൻറ്റു ഇത് ഇതെങ്ങനെ എല്ലാം ചെയ്ത് വാല്യൂസ് അവസാനം കിട്ടുന്ന ഈ വാല്യൂസ് എല്ലാം കൂടെ എഴുതി വെക്കുന്നതിന് ബെറ്റർ. അല്ലാതെ മറ്റേ മെമ്മറിയിട്ട് കാൽക്കുലേറ്ററിൽ കൂട്ടിയെടുക്കുവാണ് അതാണ് നല്ലത്. അത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അത് സത്യം, അത് വേറെ കാര്യം. അത് എനിക്ക് മെമ്മറിയിട്ട് കൂട്ടിയെടുക്കുമെങ്കിൽ അതാണ് നല്ലത്. ഞാൻ എഴുതി ജസ്റ്റ് പേപ്പർ എഴുതിയാണ് കുത്തി കൂട്ടിയെടുത്തത്. അത് മെനക്കേടാ, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തോലല്ലോ. ഞാൻ എഴുതി എനിക്ക് തന്നെ മനസ്സിലായി, എനിക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത് അങ്ങനെ എഴുതുന്നത്. അപ്പം അങ്ങനെ കൂട്ടിയെടുക്കുവാണെങ്കിൽ അതാണ് ബെറ്റർ വേ, അങ്ങനെ അതായിരിക്കും നല്ലത്. ഇത് കണ്ട, ഇത് ഇങ്ങനെ എടുത്താൽ ഇത് ഈ വാല്യൂസ് ഒന്നും തെറ്റ, എല്ലാം തെറ്റായി. നിങ്ങൾ ഈ റേറ്റും ഈ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കും കൂടെ മാത്രം, പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്ന, 1 ml പോലും അവരെ മാറ്റി എടുത്തു വെച്ചാൽ അതിന് നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾ പറയണം അതൊക്കെ തിരിച്ച് അതിനകത്ത് തന്നെ ഒഴിച്ചിട്ട് ആ ലിറ്ററിനുള്ള ഫുൾ പൈസ. നിങ്ങൾക്കിപ്പോൾ 1 ലിറ്റർ പാലേ ഉള്ളെങ്കിൽ പോലും അത് 900 ml ആക്കി ഒരിക്കലും നിങ്ങൾ സമ്മതിക്കരുത്. 1 ലിറ്റർ തന്നെ കൃത്യമായിട്ട് വാങ്ങണം. അതവിടെ ഈ മിൽമ ഷീ സെന്ററിൽ നടക്കുന്ന ഒരു വൺ സ്കാമാണ്. ഇപ്പം നിങ്ങൾ തന്നെ എന്താലോചിച്ച് നോക്കും, ഇപ്പം 100 ml വെച്ച് 10 പേരുടെ മാറ്റുമ്പോൾ 1 ലിറ്റർ അവരുടെ ഈ അനധികൃതമായിട്ട് ആയിക്കഴിഞ്ഞു. ആ 1 ലിറ്റർ അനധികൃതമായിട്ട് അവർക്ക് വിൽക്കാം 10 പേരെ മാറ്റുമ്പോ. അങ്ങനെ അങ്ങനെ എത്ര പേരെ മാറ്റുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. സോ ഈ ഒരു സ്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ, നിങ്ങൾക്ക് തന്നെ പ്രതികരിക്കാം. അത്രേ പറയുന്നു, ഓരോ ഞാൻ പറയുന്നില്ല. ഓക്കെ, ബൈ.